മണിമല സ്വദേശി മനോജിന്റെ ടയർ കടയിൽ നിരത്തിവെച്ചിരിക്കുന്ന ആമ്പൽക്കുളവും ചെടിച്ചട്ടിയുമൊക്കെ ഒറിജിനലാണെന്നേ തോന്നൂ. ലോക്ഡൌൺ കാലത്ത് പാൾ ടയറുകളിലെ നിർമ്മിതി ഇപ്പോൾ മനോജിന്റെ ജീവിതമാർഗം കൂടിയാണ്. ടയർ പണിയെടുത്ത് ജീവിതം പച്ചപിടിച്ചു വരുന്നതിനിടെയാണ് കോവിഡും ലോക്ഡൌണും ഒക്കെ എത്തിയത്. പേരിന് പോലും വാഹനങ്ങൾ എത്താതായതോടെ ജീവിതം കൈവിട്ടു പോകുമെന്ന അവസ്ഥ. മുറ്റത്ത് അടുക്കി വച്ചിരുന്ന പാൾ ടയറുകൾ രൂപമാറ്റം വരുത്താമെന്ന ചിന്തയിൽ നിന്നാണ് മനോജ് ആദ്യമായി ചെടിച്ചട്ടി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പ്രത്യേക ആകൃതിയിൽ ടയർ വെട്ടിയെടുത്ത് മനോഹരമാക്കും. തിരിച്ചിട്ട ശേഷം അടിഭാഗം ഷീറ്റ് മാറ്റ് ചേർത്ത് ഒട്ടിക്കും. പ്രൈമർ പെയിന്റടിച്ച് ഏതെങ്കിലും ഒരു നിറം കൂടി പുറമേ ചേർത്ത് ഉണക്കിയെടുക്കും. ചെറുവാഹനങ്ങളുടെ ടയറുകൾ കൊണ്ടാണ് ചെടിച്ചട്ടി നിർമ്മാണം. വാനും ടെമ്പോയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ടയറുകളാണ് ആമ്പൽക്കുളത്തിന് ഉപയോഗിക്കുന്നത്. 3-4 ബക്കറ്റ് വെള്ളം നിറയ്ക്കാവുന്ന അത്ര വലിപ്പമുണ്ട് ആമ്പൽക്കുളത്തിന്. ആദ്യം നിർമ്മിച്ചവ കടയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതോടെ ആവശ്യക്കാർ ഏറെ എത്തി. ലോക്ഡൌൺ കാലത്ത് വീട്ടിൽ ചെടിനടാനും മീൻ വളർത്താനുമൊക്കെ ആളുകൾ തീരുമാനിച്ചത് മനോജിന് ഗുണമായി. ഇതിനോടകം 150 ചെടിച്ചട്ടികൾ വിറ്റുതീർന്നു. മുൻപ് പാഴാകുന്ന ടയറുകൾ കത്തിച്ച് കളയുകയായിരുന്നു. ഇപ്പോൾ രൂപമാറ്റം വരുത്തുന്നതിനാൽ അന്തരീക്ഷ മലിനീകരണവും ഒഴിവാകുന്നു. ഗുജറാത്തിൽ വർക്ക്ഷോപ്പിലായിരുന്നു ജോലി. ഭൂകമ്പത്തിൽ തിരികെ കിട്ടിയ ജീവനുമായി നാട്ടിലെത്തി പല തൊഴിലും ചെയ്തു. അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് ടയർ കട തുടങ്ങിയത്. ഞാൻ കുറച്ച് വർഷങ്ങൾ ആദ്യം ടയർ പണി പഠിക്കുന്നത് ഗുജറാത്തിൽ പോയാണ്. അവിടുന്ന് ടയർ പണിയൊക്കെ പഠിച്ച് ഒരു കടയൊക്കെ ഇട്ട് ഒന്ന് പിടിച്ചു നിന്ന് വന്നപ്പോഴാണ് അവിടുത്തെ ഭൂകമ്പം ഉണ്ടാകുന്നത്. അതോടെ പിന്നെ എല്ലാം പോയി തിരിച്ചു നാട്ടിൽ വന്ന് ഇവിടെ വന്നിപ്പം ഒന്ന് പിടിച്ചു വരുന്ന ആ സമയത്താണ് ഇപ്പം അടുത്ത കൊറോണ ലോക്ക്ഡൗണ്. പിന്നെ അടുത്ത ഒരു വരുമാനം ഏതെങ്കിലും ഒരു വഴി കൂടെ കണ്ടെത്തണമല്ലോ, അതിനുള്ള ഒരു ശ്രമമായത്. ഇതൊരു സ്കൂട്ടറിൻ്റെ ടയറാണ്. ഇത് എടുത്ത് ആദ്യം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ടയറിനെ തിരിച്ചിടണം. തിരിച്ചിട്ട് ഈ അടിവശം പിടിപ്പിക്കണം. ഇത് പിടിപ്പിച്ച് ഇതിന് ഹോള് വിട്ട് ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഹോള് വിട്ട് പെയിൻറ്റ് ചെയ്ത് പിന്നെ ബാക്കി ഫിനിഷിങ് വർക്കുകളൊക്കെ ഉണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 3-4 വെട്ടാം. പിന്നത്തെ ദിവസം പെയിൻ്റ് അടിയും ബാക്കി പണികളും നടക്കുള്ളൂ. ആമ്പൽക്കുളത്തിന് ഒരു 4-5 ദിവസമെങ്കിലും എടുക്കും. അത് അന്നേരം ഈ പശയിട്ട് വെക്കണം, 24 ഒട്ടണം. കൂടുതൽ ഒരു 8-10 ബക്കറ്റ് വെള്ളം കൊള്ളുന്ന കുളമൊക്കെ. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് എടുത്തു കൊടുത്ത് അത് പറഞ്ഞു പോയാൽ വല്ലവരുടെയും വീട്ടിനുള്ളിലാണെങ്കിൽ അത് വൃത്തികേടാവും. അതുകൊണ്ട് അത് 2-3 വീട്ട് പശയിട്ട് എല്ലാം നമുക്ക് ഉറപ്പാക്കിയിട്ടേ അത് പുറത്ത് കൊടുക്കുള്ളൂ. രാഹുൽ ചന്ദ്രശേഖർ, കൗമുദി ടിവി.